നമസ്കാരം. ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും എൽ ഡി എഫ് കൺവീനറുടെ മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ വിടുവായത്തരങ്ങളും കൊണ്ട് ഇങ്ങനെ ഇനി മുന്നണി സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി മാറി നിൽക്കണം. മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കാൻ നേരിട്ട് മുഖത്ത് നോക്കി പറയുവാൻ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കണം എന്നാണ് ഇന്നലെ സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം. ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നു. അതിന് മുന്നോടിയായാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പൂർത്തീകരിച്ചത്. തിരുവനന്തപുരത്ത് ചേർന്ന സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിനിശദമായ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണി പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തന്നെയാണ്. മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം ഇപ്പോൾ അസ്ഥാനത്താണ് എന്നാണ് ജനങ്ങളുടെ വികാരം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂട്ടത്തോടുകൂടി എൽ ഡി എഫിന് മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നാണ് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ. പല അംഗങ്ങളും വളരെ രോക്ഷത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എൽ ഡി എഫിന് കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ, തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഇന്നലെ ഉണ്ടായത്. സി പി ഐയുടെ സംസ്ഥാന നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇപ്പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി മുട്ടിടിക്കാതെ പറയണം. നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന് സി പി ഐയുടെ സംസ്ഥാന നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയണം എന്ന് തന്നെയാണ് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനങ്ങളും അതുപോലെ തന്നെ ഉയർന്ന ആരോപണങ്ങളും. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മൂന്നാമതെത്തിയത് ദയനീയമായ തോൽവി തന്നെ എന്നാണ് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് വിലയിരുത്തിയത്. തിരുവനന്തപുരത്ത് ജയിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പന്ന്യൻ രവീന്ദ്രനെ പോലെ ഇത്രയും സമുന്നതനായ ഒരു നേതാവ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി പോലും വോട്ടാക്കി മാറ്റാൻ പറ്റാതിരുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ജനങ്ങളുടെ വിരോധവും തന്നെയാണ് എന്നാണ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനത്തിലെ കാതലായ വശങ്ങൾ. മാത്രമല്ല, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ടിരുന്നു എന്നുള്ള പരാമർശവും അത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് പുറം ലോകത്തോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് എന്നുള്ളതും സാരമായി തന്നെ ഇടതുപക്ഷത്തെ ബാധിച്ചു എന്നുകൂടി സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തുകയുണ്ടായി. ഇത്തരത്തിൽ വിടുവായത്തരം പറയുന്ന ആളുകളെയും അല്ലെങ്കിൽ ഇത്തരത്തോളം ജാഗ്രത കുറവോടുകൂടി പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ നയിക്കുമ്പോൾ എങ്ങനെയാണ് പാർട്ടിക്ക് വീണ്ടും ഭരണത്തിൽ തിരിച്ചെത്തുവാൻ സാധിക്കുക എന്നുള്ള വികാരം തന്നെയാണ് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു കേട്ടത്. വലിയേട്ടൻ മനോഭാവത്തോടുകൂടി മുന്നണിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ കരണത്തേറ്റ പ്രഹരം തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ സി പി ഐയുടെ എക്സിക്യൂട്ടീവിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾ അത്രയും തന്നെ. സി പി ഐയുടെ സംസ്ഥാന നേതാക്കൾക്കെതിരെയും കേന്ദ്ര നേതാക്കൾക്കെതിരെയും അതികഠിനമായ വിമർശനങ്ങൾ തന്നെയാണ് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മുഖ്യമന്ത്രി മാറണം എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മുട്ടിടിക്കാതെ തുറന്നു പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം, ചങ്കുറ്റം നിങ്ങൾ കാണിക്കണം എന്ന തരത്തിൽ തന്നെ തിരുവനന്തപുരം സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇത്തരത്തിൽ ഒരാവശ്യം ഉന്നയിച്ചത്. ആരാണ് ഇത്തരം ഒരാവശ്യം മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയുക എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് സി പി ഐയുടെ ജില്ലാ തിരുവനന്തപുരം എക്സിക്യൂട്ടീവിൻ്റെ ഈ ആരോപണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെയും ഭരണചക്രത്തെയും തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് അപ്രമാദിത്വത്തോടുകൂടി പോകുന്നതിൽ സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായ പ്രധാന ഘടകകക്ഷിയായ ഇടത് മുന്നണിയുടെ പ്രധാന നെടുന്തൂണുകളിലൊന്നായ സി പി ഐയുടെ ഭാഗത്തു നിന്ന് തന്നെ പിണറായി വിജയനെതിരെ അതിനിശദമായ, അതികഠിനമായ, രൂക്ഷമായ വിമർശനം തന്നെ ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, രാജിവെക്കണം എന്ന് തന്നെയാണ് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും
സംസ്ഥാന വ്യാപകമായി പിണറായി വിജയനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ ഇപ്പോൾ മുന്നണിയിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു. മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI തന്നെ പിണറായി വിജയനെതിരെ വാളോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയുള്ള ആവശ്യമാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് നിർണായകമായ കാര്യം. മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് CPI സംസ്ഥാന നേതാക്കളോ കേന്ദ്ര നേതാക്കളോ ആരെങ്കിലും പിണറായി വിജയനോട് ആവശ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI ഈ ആവശ്യം മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമോ, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.